ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഇതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐതിഹ്യമാണ് പരശുരാമൻ മഴുവരഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നുള്ളത്. ഈ ഐതിഹ്യം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലിസൈസ് ബൈ അലീഷ. ആരാണ് പരശുരാമൻ? മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 6-ാമത്തെ അവതാരമാണ് പരശുരാമൻ. ആ ഒരു സമയത്ത് ദുഷ്ടക്ഷത്രിയന്മാർ വാണിരുന്ന കാലമായിരുന്നു. അപ്പോൾ ഈ ദുഷ്ടക്ഷത്രിയന്മാരെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിഷ്ണു പരശുരാമനായിട്ട് അവതരിക്കുന്നത്. മഹാമുനിയായിരുന്നു ജമദഗ്നി. ജമദഗ്നിയുടെ പത്നിയാണ് രേണുക. ഇവർക്ക് 4 പുത്രന്മാരായിരുന്നു. അങ്ങനെ 5-ാമതും രേണുക ഗർഭം ധരിക്കുന്നു. 5-ാമത് പ്രസവിക്കുന്ന പുത്രനാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ. രാമൻ ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായി വളർന്നു വന്നു. വളർന്നപ്പോൾ രാമൻ ഹിമാലയത്തിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കഠിനമായി തപസ് ചെയ്തു. വർഷങ്ങളോളം ഈ തപസ് നീണ്ടു നിന്നു. രാമന്റെ ഈ തപസ്സിൽ ശിവൻ സംപ്രീതനായി. രാമന്റെ അവതാര ഉദ്ദേശ്യം ശിവന് മനസ്സിലായി. ആ സമയത്താണ് അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ഈ ഒരു യുദ്ധത്തിൽ ദേവന്മാർ ജയിക്കാൻ കഴിയുന്നില്ല. അവർ തോൽവി മണക്കുമ്പോൾ അവർ സഹായത്തിന് വേണ്ടി ശിവന്റെ അടുത്തെത്തി. രാമന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ശിവൻ പരശുരാമനെ അടുത്തു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, രാമ, നിന്റെ ധനുർവിദ്യ പ്രയോഗിക്കാൻ സമയമായിരിക്കുന്നു. നീ ദേവന്മാരുടെ കൂടെ ചെന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത് അസുരന്മാരെ തോൽപ്പിച്ച് ജയിച്ച് തിരിച്ചുവരൂ. ഇതു കേട്ട രാമൻ ദേവന്മാരോടൊപ്പം യുദ്ധക്കളത്തിലിറങ്ങി. ഘോരമായ യുദ്ധം നടന്നു. രാമൻ തന്റെ അസ്ത്രപ്രയോഗത്തിലൂടെ ശത്രുക്കളെ അസുരന്മാരെ തോൽപ്പിച്ചു. ഈ പ്രവൃത്തികളെല്ലാം കണ്ട ശിവൻ വീണ്ടും സംതൃപ്തനായി. ഒരുപാട് അനുഗ്രഹങ്ങൾ ശിവൻ രാമന് നൽകി. അതോടൊപ്പം ദിവ്യങ്ങളായ അസ്ത്രങ്ങളും ഒരു പരശുവും, അതായത് ഒരു മഴുവും ശിവൻ രാമന് സമ്മാനിച്ചു. ഈ ഒരു മഴു ലഭിക്കുന്നതോടുകൂടിയാണ് രാമൻ പരശുരാമൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരിക്കൽ പരശുരാമന്റെ അമ്മ രേണുക കുടിക്കാൻ ജലമെടുക്കുന്നതിന് വേണ്ടി നർമ്മദാ നദിയിലേക്ക് പോയി. 2 കുളക്കടവിലും തിരക്കായതിനാൽ രേണുകയ്ക്ക് വെള്ളമെടുക്കാൻ കഴിയുന്നില്ല. ഇതുകൂടാതെ 2 ദമ്പതിമാരുടെ സന്തോഷകരമായ ജലക്രീഡ കണ്ട് മതിമറന്ന് രേണുക നിന്നു. ദാഹിച്ചു വലഞ്ഞ ആശ്രമത്തിലെത്തിയ ജമദഗ്നി ഭാര്യ രേണുകയെ കാണാതെ കോപാകുലനായി. ഒരുപാട് നേരം കഴിഞ്ഞാണ് രേണുക തിരിച്ച് വീട്ടിലെത്തുന്നത്. അപ്പോൾ വൈകി വരാനുള്ള കാരണം കൂടി അറിഞ്ഞതോടുകൂടി മുനിയുടെ കോപം ഇരട്ടിയായി. മുനി തന്റെ മക്കളെയെല്ലാം അടുത്തു വിളിച്ചു. അമ്മയെ കൊന്നുകളയാനുള്ള നിർദ്ദേശം നൽകി. തന്റെ 4 പുത്രന്മാരും ഇത് ചെവികൊള്ളുന്നില്ല. എന്നാൽ പരശുരാമൻ അച്ഛന്റെ ആജ്ഞ അനുസരിച്ചു. അങ്ങനെ പരശുരാമൻ തന്റെ പെറ്റമ്മയെ അച്ഛന്റെ ആജ്ഞ പ്രകാരം കൊന്നുകളഞ്ഞു. ചെയ്തു പോയ മഹാപരാധം രാമൻ മനസ്സിലാക്കി. പരശുരാമൻ ദുഃഖവും പാപഭാരവും കൊണ്ട് ബോധരഹിതനായി തളർന്നു വീണു. തന്റെ പുത്രൻ അച്ഛന്റെ ആജ്ഞ അനുസരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് ജമദഗ്നി തിരിച്ചറിഞ്ഞു. അമ്മയോടുള്ള സ്നേഹവും ജമദഗ്നിക്ക് മനസ്സിലായി. അങ്ങനെ തന്റെ മകനെ ആശ്വസിപ്പിക്കാൻ അയാൾ ചെന്നു. എന്തു വരമാണ് മകന് വേണ്ടതെന്ന് ജമദഗ്നി ചോദിച്ചു. അപ്പോൾ പരശുരാമൻ ആവശ്യപ്പെടുന്നത് തന്റെ അമ്മ രേണുകയെ പുനർജീവിപ്പിക്കണമെന്നാണ്. അങ്ങനെ മകന്റെ ആഗ്രഹപ്രകാരം അമ്മയെ പുനർജീവിപ്പിച്ചു. പക്ഷേ ഈ ഒരു സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അക്കാലത്തെ ക്ഷത്രിയ രാജാവായിരുന്നു കാർത്തികവീരാർജുനൻ. കാർത്തികവീരാർജുനനും സൈന്യാധിപന്മാരും ഒരു ദിവസം മുനിയുടെ ആശ്രമത്തിൽ ചെന്നു. വിശപ്പും ദാഹവും സഹിക്ക വയ്യാതെയാണ് രാജാവും കൂട്ടരും അവിടെ എത്തുന്നത്. എന്നാൽ ഇത്രയധികം പേർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവുമോ എന്നവർക്ക് സംശയമായിരുന്നു. കുളി കഴിഞ്ഞ് വിശ്രമിച്ച് തിരികെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ജമദഗ്നി ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറയുന്നത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും അതിവിശിഷ്ടമായ ഭക്ഷണമാണ് ജമദഗ്നി നൽകുന്നത്. ജമദഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന അത്ഭുത പശു സുശീല വഴിയാണ് ഈ ഒരു ഭക്ഷണം എല്ലാവർക്കുമായി തയ്യാറാക്കിയത്. കാർത്തികവീരാർജുനനും സൈന്യവും ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് കൊട്ടാരത്തിലെത്തി. എന്നാൽ അതിമോഹിയായ കാർത്തികവീരാർജുനൻ ഈ ഒരു അത്ഭുത പശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തന്റെ കിങ്കരന്മാരെ ഈ പശുവിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആശ്രമത്തിലേക്ക് അയച്ചു. എന്നാൽ ഇതിനെ എതിർത്ത ജമദഗ്നിയെ അവർ വധിച്ചു കളഞ്ഞു. ഇതെല്ലാം സംഭവമെല്ലാം തിരിച്ചറിഞ്ഞ് പരശുരാമൻ വീട്ടിലോട്ട് വരുമ്പോഴേക്കും തന്റെ അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ദുഷ്ടരാജാക്കന്മാരുടെ ഭരണം കൊണ്ട് നാട് നശിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു ഇത്. തന്റെ ഈ അനുഭവം കൂടി ആയപ്പോൾ ക്ഷത്രിയന്മാരെയെല്ലാം 21 തവണ കൂട്ടക്കൊല ചെയ്യും എന്നൊരു ശപഥം പരശുരാമൻ എടുത്തു.
അങ്ങനെ ക്ഷത്രിയ വംശത്തെ ആകെ തന്നെയും പരശുരാമൻ കൊന്നൊടുക്കി. അഞ്ചു കുളങ്ങളിലായി ഇവരുടെ രക്തം നിറച്ചു. ഇതാണ് പിന്നീട് സമന്ത പഞ്ചകങ്ങൾ എന്ന പുണ്യസ്ഥലങ്ങളായി മാറിയത്. അങ്ങനെ അവതാര ലക്ഷ്യം, വിഷ്ണുവിന്റെ അവതാര ലക്ഷ്യം പരശുരാമനിലൂടെ പൂർത്തിയായി. താൻ പിടിച്ചടക്കിയ ഭൂമിയെല്ലാം പരശുരാമൻ ബ്രാഹ്മണർക്ക് കൈമാറി. ഗോകർണത്തിൽ നിന്നും പിന്നീട് പരശുരാമൻ എത്തുന്നത് കന്യാകുമാരിയിലാണ്. അവിടെ വെച്ച് പരശുരാമൻ വരുണദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ കയ്യിൽ സ്വന്തമായി ഭൂമിയൊന്നുമില്ല, കുറച്ച് ഭൂമി തനിക്ക് തരണമെന്ന്. പ്രാർത്ഥന കേട്ട് വരുണദേവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പരശുരാമന്റെ കയ്യിലുള്ള മഴു കടലിലേക്ക് എറിഞ്ഞോളൂ, അത് വീഴുന്നിടം വരെയുള്ള ഭൂമി നിനക്ക് സ്വന്തമായിരിക്കുമെന്ന്. അങ്ങനെ പരശുരാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന മഴു എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. കടൽ വലിഞ്ഞ് കരയായി മാറി. പിന്നീട് ഇതാണ് കേരളമായി മാറിയത്. ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് പരശുരാമൻ തപസനുഷ്ഠിക്കാൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയി. പല പണ്ഡിതന്മാരും ഈ കഥയെ യുക്തിയുക്തമായി പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നൽകുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, പണ്ടുകാലത്ത് വെസ്റ്റേൺ ഘട്ട് പശ്ചിമഘട്ടം വരെയാണ് ഭൂമി ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം പരന്നുകിടക്കുകയായിരുന്നു അറബിക്കടൽ. അപ്പൊ പിന്നീട് പല പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഭാഗമായിട്ടാണ് കരയുണ്ടായത്. ഇതിന് ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു വിവരണമാണ് പരശുരാമന്റെ കഥ എന്നാണ് ഒരു വ്യാഖ്യാനം. ഇനി പണ്ട് കേരളം കാടു നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഇതെല്ലാം വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കിയ ഒരു കർഷക നേതാവാണ് പരശുരാമൻ എന്നുള്ളതാണ് മറ്റൊരു വ്യാഖ്യാനം. എന്നാൽ ഈ കഥയെ വിമർശിക്കുന്നവർ പറയുന്നത് ബ്രാഹ്മണർമാർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ് പരശുരാമ കഥയെന്നാണ്. പണ്ട് കൃഷിഭൂമി ബ്രഹ്മസം ദേവസ്വം എന്ന പേരിലൊക്കെ തിരിച്ച് ബ്രാഹ്മണന്മാരാണ് കൈവശം വെച്ചിരുന്നത്. അപ്പോൾ ഇതിനെ ദൈവികപരമായ ഒരു അധികാരം നൽകുക എന്നത് വഴി അവകാശം പൂർണ്ണമായും ബ്രാഹ്മണന്മാരിലേക്ക് എത്തിക്കാൻ ബ്രാഹ്മണന്മാർ കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. എന്തു തന്നെയായാലും പരശുരാമന്റെ ഐതിഹ്യ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.